ഗുഡ് മോർണിംഗ് വെൽക്കം ടു ദുഡേ സെഷൻ ഇന്ന് നമ്മൾ ആ എക്സസൈസിൻ്റെ ബാക്കിയല്ല അത് നമുക്ക് അവസാനം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏതൊക്കെ കിട്ടാതെ വരേണ്ടുവച്ചാൽ അത് ഞാൻ അവസാനത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് തരാം ഓക്കെ സോ ടുഡേ ഐ തോട്ട് ഐ വിൽ മൂവ് വിത്ത് വാട്ട് ഇസ് ക്യാപിറ്റൽ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ലെറ്റ് വീൽ ടേക്ക് വൺ തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ടുഡേ സോ ആദ്യം നമ്മൾ എടുക്കുന്നത് എന്താണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ വെൻ യു വിൽ സേ എ ക്യാപിറ്റൽ സ്ട്രക്ചർ ആസ് ഒപ്റ്റിമൽ ക്ലിയർ ആൻഡ് വിനോ ഇപ്പം ഇത്രയും പഠിച്ച സ്ഥിതിക്ക് വീനോ ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഹൗ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻഫ്ലുവൻസസ് ദ വാല്യൂ ഓഫ് ദി ഫേം ക്ലിയർ ത്രൂ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെ ഇവറേജിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കറിയാം

ം ക്യാപിറ്റൽ സ്ട്രക്ചർ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ സോ വാട്ട് വിൽ ബി ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ തന്നെയാണ് ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് ദ ഫേം മാക്സിമൈസസ് ദ വാല്യൂ ഓഫ് ദ ഫേം വാല്യൂ ഓഫ് ദ ഫേം മാക്സിമൈസ് ചെയ്യാം അതുവഴി എന്താ ഉണ്ടാവുക ആൻഡ് ദർ ബൈ ഇൻക്രീസിംഗ് ദ Wealth of the shareholders increasing the wealth of the shareholders. Either mm -hmm. capital structure maximum value contribute in a wealth of the shareholders increase another. And which minimizes. Which minimizes the cost of equity or cost of capital. K okay. അപ്പം മൂന്ന് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാൻ ബി കോൾഡ് ആസ് ഓപ്റ്റിമൽ ക്ലിയർ വിച്ച് ഹാസ് ഗോട്ട് ദ മാക്സിമം വാല്യൂ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ എന്താവണം ദ ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി അതുണ്ടെങ്കിൽ മാത്രേയാണ് മാക്സിമം വാല്യൂലേക്ക് എത്തുള്ളൂ ആൻഡ് ഇൻടേൺ വിച്ച് ഇൻക്രീസസ് ദ വാല്യു വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദർ ബൈ ദ മിനിമൈസസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ This criteria fulfilled a capital structure can be called as an optimum capital structure. Again, optimal capital structure. Again, I am repeating. Optimum capital structure means the capital structure or a combination of debt and equity that leads to maximum value of the firm. ഏതൊരു കോമ്പിനേഷൻ ആണോ മാക്സിമം വാല്യൂവിൽക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് മാക്സിമം ഷെയർ വാല്യൂ ഓഫ് ദ ഫേമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം വിച്ച് മാക്സിമൈസസ് ദ വാല്യൂ ഓഫ് ദ ഫേം ദ ക്യാപിറ്റൽ സ്ട്രക്ചർ വിച്ച് മാക്സിമൈസസ് ദ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് ദർ ബൈ ഇൻക്രീസസ് ദ വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്

ലിവറേജിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം ഇവിടെ നമ്മൾ ലോങ് ടേം മാത്രമാണ് ഡീൽ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് നോട്ട് എ ക്വസ്റ്റൻ ഹിയർ ഓൺലി ഫിനാൻഷ്യൽ ലിവറേജ് അപ്പോൾ ഡെപ്റ്റാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് അപ്പോൾ ഡെപ്റ്റിന് ടാക്സ് ആണ് ലിവറേജ് ടാക്സ് ഇസ് ആക്ടിങ് ആസ് എ ലിവറേജ് ക്ലിയർ പക്ഷെ അന്തിട്ടുള്ള ഫിനാൻഷ്യൽ റിസ്ക് എടുക്കരുത് കാരണം ഡെപ്റ്റ് കൂടുതലായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇറ്റ് വിൽ റെഡ്യൂസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ And also one thing important what is to be kept in mind is that the capital structure should be flexible you should be always able to make some changes in the capital structure whenever needed flexible let me move to the first let me speak about the theories of capital structure now theories in a another so speaking about the first theory theories were. കുറച്ചധികം തിയറീസ് പഠിക്കാണ്ട് ആദ്യത്തെ തിയറിയാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ദ നെറ്റ് ഇൻകം അപ്രോച്ച് ഇറ്റ് ഇസ് ദ നെറ്റ് ഇൻകം അപ്രോച്ച് ക്ലിയർ നെറ്റ് ഇൻകം അപ്രോച്ചാണ് നമ്മൾ ആദ്യത്തെ തിയറിയായിട്ട് പഠിക്കണത് നെറ്റ് ഇൻകം അപ്രോച്ച് എന്താ എന്ന് ഞാൻ പറഞ്ഞു തരാം എ ഫേം ക്യാൻ മാക്സിമൈസ് ദ വെയ്റ്റഡ് ആവറേജ് ക്യാപിറ്റൽ ആൻഡ് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫേം ബൈ യൂസിങ് ഡെറ്റ് financing to the maximum possible extent. Or you can say that when you use more and more amount of debt in the capital structure. When you use more and more amount of more and more amount of capital debt in the capital structure. Debt in the capital structure. What happens? The value of the firm

Overall cost of capital, or what you called as the weighted average cost of capital. Clear? That means a firm can minimize the weighted average cost of capital and increase the value of the firm by using debt to the maximum possible extent. Clear? Debt. കൂടുതൽ കൂടുതൽ എമൗണ്ട് ആദ്യത്തെ തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പറയുന്നത് കൂടുതൽ 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 ഡെപ്റ്റ് യൂസ് ചെയ്യും തോറും എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ വാല്യൂ ഓഫ് ദ ഫേം കൂടാണ് ഇൻക്രീസ് ചെയ്യാണ് കോസ്റ്റ് കംസ് ഡൗൺ ദ ഓവറോൾ കോസ്റ്റ് കംസ് ഡൗൺ ക്ലിയർ കെ കെ കംസ് ഡൗൺ നെവർ ഫു ഗെറ്റ് വെൻ യു യൂസ് മോർ ആൻഡ് മോർ എമൌണ്ട് ഓഫ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസസ് ആൻഡ് ദ ഓവറോൾ കോസ്റ്റ് കംസ് ഡൗൺ ദ കെ കംസ് ഡൗൺ ക്ലിയർ ആൻഡ് ലെറ്റ് മീ ഡിസ്കസ് സം ഓഫ് ദ ബേസിക് അസെംഷൻസ് അസെംഷൻസ് ഒരു തിയറി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് അസെംഷൻസും പഠിക്കാനുണ്ട് ആൻഡ് നൗ ഐ എം ഗോയിങ് ടു ഡിസ്കസ് ദ ബേസിക് അസെംഷൻസ് ഓഫ് നെറ്റ് ഇൻകം അപ്രോച്ച് ഫസ്റ്റ് അസെംഷൻ ഇസ് ദാറ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇതാണ് നമ്മളുടെ ബേസി ഈ ഒരു അസെംഷൻ കറക്റ്റായാൽ മാത്രമേ ഡെപ്റ്റിന് റെലവൻസ് ഉള്ളൂ കെ ഡി ഈസ് ലെസ് ദാൻ കെ ഇ കെ ഇക്ക് കോസ്റ്റ് പതിനാറ് ശതമാനമാണെങ്കിൽ കെ ഡിയുടെ കോസ്റ്റ് പത്തേ പാടുള്ളൂ ക്ലിയർ കെ ഡിക്ക് കൂടുതൽ കോസ്റ്റ് ആയാൽ അതുകൊണ്ട് വല്ല ഇമ്പോർട്ടൻസും ഉണ്ടോ ഇല്ല അപ്പം എപ്പോഴും ഈ ഒരു കൺസെപ്റ്റ് ആയാൽ മാത്രേണ് ഈ തിയറി സക്സസ്ഫുൾ ആവുള്ളൂ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കണ പോലെ തിയറി വർക്ക്ഔട്ട് ആവണമെങ്കിൽ കുറച്ച് അസെംഷൻസ് പഠിക്കണം ആൻഡ് സെക്കൻഡ് അസെംഷൻ ഇസ് ദാറ്റ് നമ്മൾ ഇതുവരെ പഠിച്ച പോലെയല്ല ദാറ്റ് ഇസ് നോ ടാക്സസ്

ഡെപ്റ്റ് ഡെപ്റ്റ് കൂടുതൽ കൂടുതൽ ഉപയോഗിച്ചാലും ഒരു റിസ്ക്കും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അസെംഷൻ പക്ഷെ ശരിക്കും അത് തെറ്റാണ് കാരണം കടം കൂടുതലുള്ള ആൾക്കാർക്ക് ഭ്രാന്ത് പിടിച്ച് ആത്മഹത്യ ചെയ്യണ ഒരു കാലഘട്ടമാണ് സോ റിസ്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ദിസ് ഇസ് ദി അസെംഷൻ ഓൺലി ദെൻ ദിസ് തിയറി വിൽ വർക്ക്ഔട്ട് ഈ മൂന്ന് അസംഷനേ ഉള്ളൂ സോ ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് ഈ തിയറി എന്താ പറയണത് ആസ് എൻ വെന്യൂ Ah, uh, as in when you have more and more debt in the capital structure, what happens is that the overall cost comes down and value of the firm starts increasing. That's what is explained here. Right. So there are three assumptions: KD is less than KE always. There is no taxes, and risk is not changed by using debt. More basic assumption. And let me discuss about the theory where you're going to see. വൺ ഡയഗ്രാം ഒരു ഡയഗ്രത്തിലൂടെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം നമുക്കറിയാം കെ ആണ് വൈ ആക്സസ്സിൽ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ഡെപ്റ്റാണ് ഡിഗ്രി അതായത് ലിവറേജാണ് എക്സ് ആക്സസ്സിൽ നമ്മൾ കൊടുക്കുന്നത് ഡെപ്റ്റിന് എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ഡെപ്റ്റ് ഇസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് ആസ് എ സ്ട്രെയ്റ്റ് ലൈൻ കാരണം ഇൻക്രീസ് ചെയ്യുന്നില്ല കെ ഡി ആണ് അല്ലേ ഒരു ഇൻക്രീസും ഇല്ല

ൾ കെ അപ്പോൾ ആസ് വെൻ യു പ്രൊഡ്യൂസ് മോർ അപ്പോൾ ഒരു കാര്യം ആലോചിക്കൂ സീറോ പെർസെൻറ്റേജ് ആണ് ഡെപ്റ്റ് എന്ന് വിചാരിക്കൂ അപ്പോൾ നമുക്കറിയാം ഡെപ്റ്റ് ഇല്ല ഡെപ്റ്റ് സീറോ ആണ് ഇ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ കോസ്റ്റ് എത്രയാ കോസ്റ്റ് വിൽ ബി ഈക്വൽ ടു കെയ് കൂടുതൽ 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 ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യും തോറും എന്താ ഉണ്ടാവുക ആ ഓവറോൾ കോസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരും കാരണം ഡെപ്റ്റിന്റെ അഡ്വാൻറ്റേജ് ഡെപ്റ്റ് ഇസ് ചീപ്പർ ദാൻ ഇക്വിറ്റി ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഫസ്റ്റ് ലൈൻ റെപ്രസെന്റ് ഹിയർ കെ ഡി ആൻഡ് കെ ഈസ് കോൺസ്റ്റൻറ്റ് കോൺസ്റ്റന്റ് ആണ് ഇറ്റ് ഈസ് ദോട്ട് ചേഞ്ചസ് ഓർ കെ സീറോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ആസ് എൻ മെൻ യു പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ ഡെപ്റ്റ് കൂടുതൽ കൂടുതൽ ഡെപ്റ്റ് കൂടും തോറും ഡെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് കൂടും തോറും വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നേരത്തെ ഉണ്ടായിരുന്ന കോസ്റ്റിന്ന് കോസ്റ്റ് ഇറങ്ങി ഇറങ്ങി വരികയാണ് ഇതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അതുകൊണ്ടാണ് പറയുന്നത് വെൻ ദ കോസ്റ്റ് ഗെറ്റ്സ് റെഡ്യൂസസ് വാട്ട് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസസ് ഇസ് ഇറ്റ് റൈറ്റ് ഫോർ യു സോ ഇത് ഇതാണ് നമ്മൾ ഈ തിയറിയിൽ പഠിക്കണത് പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യും പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള തത്വം എന്താ ഡെപ്റ്റ് ഫിനാൻസിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക നമ്മൾ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ടിന്റെ പ്രപ്പോർഷൻ കൂടുകയാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ ഒരു ഡയഗ്രാം മനസ്സിലായില്ലേ ഇതിൻ്റെ പിന്നിലുള്ള കോമൺ സെൻസ് ഇത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞു പത്ത് ശതമാനമാണ് ഡെപ്റ്റ് എത്രയാണ് ഇക്വിറ്റി ഇക്വിറ്റി പതിനാറ് ശതമാനം വിചാരിച്ചു ഇവിടെ പ്രിഫറൻസ് ഷെയർ ഇല്ല കേട്ടോ ഈ റീസിലൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഓൺലി ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി അപ്പോൾ എന്താണ്ടാവുക നൂറ് ശതമാനം ഇക്വിറ്റിയും സീറോ പേഴ്സൻറ്റേജ് ഡെപ്റ്റും ആയിരുന്ന സമയത്ത് വാട്ട് വിൽ ബി ദ കോസ്റ്റ് കോസ്റ്റ് വിൽ ബി ഓ കോസ്റ്റ് എത്രയായിരിക്കും കോസ്റ്റ് പതിനാറ് ശതമാനം തന്നെയാവും കാരണം ഡെപ്റ്റ് ഇല്ല ഓൺലി ഇക്വിറ്റി ഈസ് ദയർ നയൻറ്റീം ഇത് ടെന്നും ആയാൽ ആ പതിനാറ് പതിനഞ്ച് പോയിന്റ് സംതിങ് ആവും സപ്പോസ് ഇമാജിൻ ഇഫ് ദിസ് ഇസ് എയ്റ്റി ആൻഡ് ദിസ് ഇസ് ട്വന്റി അത്രയും കുറയല്ലേ എയ്റ്റ് പോയിന്റ് സംതിങ് കാരണം നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത് എന്താ ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ലെസ്സർ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് അതാണ് ഇവിടുത്തെ കോമൺ സെൻസ് ഓർ ലോജിക് സോ ദ തിയറി എക്സ്പ്ലെയിൻസ് theory proposes or theory propounds what happens the proportion of the proportion of uh, lesser or cheaper lesser naidanda cheaper source of fund lesser or cheaper source of fund increases when you use when you use മോർ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഡെപ്റ്റ് കൂടും തോറും ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ പ്രപ്പോർഷൻ കൂടുകയാണ് അതുവഴിയാണ് ദാറ്റ് മീൻസ് ദാറ്റ് ഓവർആൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇറ്റ് ലീഡ്സ് ടു ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദയർ ബൈ മാക്സിമൈസസ് ദ വാല്യൂ ഓഫ് ദ ഫോ ഇസ് ഇ ക്ലിയർ ഫോർ യു ഇത് ഇത്രേ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമല്ലോ ഇതിൽ സോ ആൻഡ് ഡ ഓൺ ദ അതർ ഹാൻഡ് നമുക്ക് പറയാൻ പറ്റും ഫിനാൻഷ്യൽ ലിവറേജ് കുറച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ദ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും നേരെ തിരിച്ചും വരാം ഡെപ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും വാല്യൂ ഓഫ് ദ ഫേം കുറഞ്ഞോണ്ടേ ഇരിക്കും സോ നെറ്റ് ഇൻകം അപ്രോച്ച് ഷോസ് ദ ഇഫക്റ്റ് ഓഫ് ലിവറേജ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നെറ്റ് ഇൻകം അപ്രോച്ചിന് ഇറ്റ് ഷോസ് ദ ഇഫക്റ്റ് ഓഫ് ലിവറേജ് ഇഫക്റ്റ് ഓഫ് ലിവറേജ് ലിവറേജിൻ്റെ ഇമ്പോർട്ടൻസസ് ഒന്നും കൂടിയും അടിവരയിട്ട് കാണിക്കുന്ന ഒരു തിയറിയാണ് നെറ്റ് ഇൻകം അപ്രോച്ച് ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു സോ ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ടേക്ക് ടുഡേ ഫസ്റ്റ് തിയറിയാണ് ഓരോ പോയിന്റും ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു ആൻഡ് ഇതിൽ കുറച്ച് ഫോർമുലാസ് ഉണ്ട് വാല്യൂ ഓഫ് ദ ഫേം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക കാരണം എന്താ വാല്യൂ ആണ് ഈ ഒരു മെത്തേഡിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്ലിയർ വാല്യൂ ഈസ് ഈക്വൽ ടു എസ് പ്ലസ് ഡി ഇനി എസും ഡിയും എന്താന്ന് ഞാൻ പറഞ്ഞുതരാം എസ് മീൻസ് നമ്മൾ നേരത്തെ കണ്ടതാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി മാർക്കറ്റ് വാല്യൂ ഓഫ് ആണ് എസ് ഡി എന്താ വോട്ട് ഇസ് ഡി ഹിയർ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം ഡി എന്താന്ന് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ഡെപ്റ്റിന്റെ മാർക്കറ്റ് വാല്യൂ ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ കൂടി കൂട്ടിയാ വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസസ് വി ഈസ് ഈക്വൽ ടു ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു സോ എസ് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവില്ല അപ്പൊ എസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും യേർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ

Where S is the market value of equity and D is the market value of debt? How to calculate S net income divided by KE. Or otherwise, you can say that earnings which is available to equity shareholders, net income in the rainbow. net operating income in the earnings which is available to equity shareholders divided by uh, the equity capitalization rate. That means the ke. ക്ലിയർ അതാണ് എസ് പ്രൊഡ്യൂസ് ചെയ്യുക എസും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ വി കാൽക്കുലേറ്റ് ചെയ്യാം വി ഈസ് ഈക്വൽ ടു എസ് പ്ലസ് ഡി ക്ലിയർ ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ വിൽ ബി ദർ ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ചേഞ്ച് ചെയ്യണ സാധനം എന്താ വി ആണ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണ ഒരു സാധനം പിന്നെ കെ സീറോ ആണ് അല്ലെ കെ സീറോ ആണ് കുറഞ്ഞു 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 വരുന്നത് ഇപ്പം കെ സീറോ കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്കൊരു ഫോർമുല ഉണ്ട് കെ സീറോ ഈസ് ഈക്വൽ ടു EBIT divided by V. Clear. Earnings available to equity. E, I mean, EBIT, uh, uh, earnings before interest and tax divided by value of the firm will give you the K0 overall capitalization rate. Again, I repeat, value of the firm calculate the K0 overall capital cost of capital calculate. The value of the firm on fluctuate another K0 an fluctuate another. So, remember when K0 starts fluctuating and if the value of the firm starts fluctuating, it is the first formula and the first theory. Is it right for you? So, keep in mind all this and study well this theory, and we shall work out one problem, one or two problems tomorrow in the next class. വെരി ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഭാഗമാണ് നോട്ട്സ് കൃത്യമായിട്ടുണ്ടാവണം ഞാൻ പറഞ്ഞ ഓരോ അസെംഷൻസും ഓരോ സെൻറ്റൻസും ഓരോ ഡയഗ്രാം ഇറ്റ് ഷുഡ് ബി ദേർ ഇൻ യുവർ നോട്ട്സ് സ്റ്റഡി വെൽ ദ നോട്ട്സ് ദിസ് ഇസ് ദ എസെൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഐ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ സോ ഡിയർ സ്റ്റുഡൻസ് പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു ആർ റെഗുലർലി വാച്ചിംഗ് ദ വീഡിയോസ് ദിസ് പാർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇതൊരിക്കലും നിങ്ങൾക്ക് സ്വന്തമായി വായിച്ചാൽ ഇത്ര നോളജോടു കൂടി പറയാൻ പറ്റില്ല only when you listen to the classes only when there is a teacher in the class you will be able to learn this bavilananglu financial management in capital structure the teacher in the it is very bad clear so keep that in mind study the lessons and we'll do, uh, see tomorrow okay take care bye-bye